ഹൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ആ മെയിൻറ്റൻസ് ഒക്കെ കഴിഞ്ഞാൽ ഗെയിമൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ലാസ്റ്റ് വീക്ക് നല്ലൊരു അപ്ഡേറ്റും പുതിയ ക്യാമ്പയിൻസ് ഒക്കെ അവർക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ വീക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലാണ്ട് പുതിയതായിട്ട് വലിയ കാര്യങ്ങളും കാര്യങ്ങളങ്ങനെ ഗെയിമിൽ വന്നിട്ടില്ല എന്ന് പറയുക നമ്മുടെ കുറച്ച് പാക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിം ഓപ്പൺ ആകുമ്പോൾ വന്നെ അതിൽ ഈ ഒരു വീക്ക് ജയിലെ ഒരു പുതിയൊരു എപ്പിക്കിൻ്റെ പാക്ക് ഇല്ല നമ്മുടെ സ്വീൻകോവിൻ്റെ ഒരു ജപ്പാനീസ് വർഷനും നക്കാട്ടിൻ്റെ ജപ്പാനീസ് വർഷൻ വെച്ചൊരു പാക്കൊന്നുമില്ല നമുക്ക് വലിയ യൂസിങ് കയ്യാണോ എന്ന് എന്തായാലും വരാനും പോകും അതല്ലാണ്ട് നമ്മുടെ ആ ഒരു ബ്ലൂ ലോക്കിൻ്റെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് റിവാർഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അളക്റ്റ് ചെയ്ത ഒരു ഫ്രീ സ്പിരിയും കാര്യങ്ങളും പിന്നെ അവതാറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതല്ലാണ്ട് പിന്നെ മെയിൻ ആയിട്ട് എടുത്തുകൊണ്ടൊരു യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇവന്റ് മാച്ചാണ് നമുക്ക് എന്തായാലും ഒരു സ്പീഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് അതൊരു ഇവന്റ് മാച്ച് അവർ കൊണ്ടുവന്ന് പറഞ്ഞു ക്യാമ്പയിൻ നോട്ടിഫിക്കേഷൻ അവർ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു ചലഞ്ച് ഒരു ഇവന്റ് വരുമെന്ന് അതപ്പോൾ ഈ വീക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഫോർത്ത് ഈ നെക്സ്റ്റ് വീക്കാണ് നമുക്കത് അവൈലബിൾ ആവുള്ളൂ അടുത്ത ആഴ്ചയാണ് നമുക്കത് കളിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ ഈ വീക്ക് അവർ അതിനൊരു പുതിയൊരു ഇവന്റ് ഞങ്ങൾ കൊണ്ടുണ്ടെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടൊരു ടൂർണമെൻറ്റ് ഒരു കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അത് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ സ്പിംഗ് ഞാളം കിട്ടുന്നുണ്ട് ഒരു രണ്ട് ഫ്രീ സ്പിനിങ് ഞാളൊക്കെ അതിൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട് അതല്ലാണ്ട് കിറ്റാണ് ഈ ഒരു ബ്ലൂ ലോക്കിൻ്റെ ഒരു കിറ്റ് ടീം വൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു കിറ്റ് കിറ്റിങ് ഞാൻ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് സാധാരണ എന്തെങ്കിലും വെറൈറ്റി കിറ്റ് വരുമ്പോൾ അവർ അഞ്ഞൂറ് രൂപ ഇവിടെ വാങ്ങിക്കാനുള്ള പതിവ് പാ പക്ഷെ അതെല്ലാം നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ആ ടൂർ കളിച്ച് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പുതിയ കിറ്റ് കളിച്ച് എടുക്കാവുന്നതാണ് അങ്ങനത്തെ ഒരു സംഭവം വന്ന് കിടപ്പുണ്ട് അതല്ലാണ്ട് ലാസ്റ്റ് വീക്ക് വന്ന് തന്നെ ടൂർണമെന്റ് തന്നെയാണ് അതിനകത്തൊരു മൂന്ന് ഫ്രീസ്പിൻ ഒക്കെ ഇപ്പോഴും കിടക്കണ്ട കളിക്കാത്തൊരു കളിച്ചതൊക്കെ രണ്ടാഴ്ച ടൈമുണ്ട് നമുക്ക് ആ പാക്കിൽ തന്നെ കുറേ ചോദിച്ചാൽ എല്ലാ പ്ലേയറും കിട്ടും അപ്പോൾ ആ പാക്കിലുള്ള രണ്ട് പ്ലേഴ്സ് മൊത്തമായിട്ട് നമുക്ക് കിട്ടും നിങ്ങളിതെല്ലാം കളിച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ജപ്പാനീസ് ക്ലബ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൂറിൻ്റെ നമ്മൾ ആ പ്ലെയർ ഓഫ് ദി ദിൻ്റെ ഫ്രീ സ്പിൻ കിട്ടണം അത് ഈ വീക്ക് എന്നിട്ട് ഈ വീക്ക് അവൈലബിൾ ആണ് നിങ്ങൾ നിങ്ങളുടെ നീക്കി ഈ ഒരു ഇവൻറ്റ് എടുത്താൽ മതി അതിനകത്താണ് നമ്മുടെ ഫ്രീ സ്പിന്നും കേളൊക്കെ കിടക്കണത് അത് പിന്നെ പൊസ്റ്റം ബൂസ്റ്റിനുള്ളവർക്ക് ഈ ഒരു ഇവൻറ്റ് കളിക്കുക കുറച്ച് സ്ഥലം ബാക്കിയുണ്ട് അങ്ങനത്തെ കളൊക്കെയാണ് പിന്നെ ആസനം റൗണ്ട് ഇങ്ങനത്തെ കുറച്ച് ഇവൻറ്റ്സ് കേളൊക്കെയാണ് വന്നേക്കണം അപ്പോൾ ഈ വീക്ക് വന്ന പുതിയൊരു ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്പെഷ്യൽ ടൂർണമെൻ്റ് തന്നെയാണ് അവർ പറഞ്ഞ ആ ഒരു സ്പീഡ് നേളെ കൊച്ചിൻ്റെ ടൈമിലുള്ള ഗൂൾ അടിക്കണം അങ്ങനത്തെ ഒരു വൈററ്റി ഇവൻറ്റ് വരാൻ കിടക്കണ്ട അത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആവുള്ളൂ ലാസ്റ്റ് വേഴ്ച്ചാൽ പറഞ്ഞത് നാലാം തീയതിയാണ് അത് വന്നെയാണ് അതാണ് ഇവെൻറ്റിനെ വലിയ പറയാനായിട്ടുള്ളത് പിന്നെ കോയിന്യൂൻസിനകത്ത് അധികം വലിയ മാറ്റം ഒന്നുമില്ല ഒരു കോയിന് ആളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ പുതിയൊരു ഇവൻറ്റ് കിടക്കണ്ട അതിൽ വലിയ ഒരുപാട് ഒന്നുമില്ല ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ തന്നെയാണ് പെനാൽറ്റി ഷൂട്ട് കളിക്കാർക്ക് പണി അത് കളിച്ച് നോക്കാം ഒരു അച്ഛത്തേക്ക് വന്നേക്കുള്ളൊരു ഇവൻ്റാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇവൻ്റ് ചെയ്ത് പറയണം മതി ഇതിനകത്ത് വലിയ എന്തോ മോഡൽ കുറച്ച് പ്ലേയേഴ്സ് അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല പിന്നെ ഈ വീക്ക് വന്നിട്ടുള്ള വേറെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയർ ഓഫ് തേക്കാണ് അതിൽ നാഷണൽ ടീമിൻ്റെ ആ ലാസ്റ്റ് വീക്കിൽ മാക്സ് ഒക്കെ വെച്ചിട്ട് ക്ലബ്ബിൻ്റെ കളികളൊന്നും ഉണ്ടായില്ല അതുകൊണ്ടൊക്കെ തന്നെ നാഷണൽ ടീമിൽ കളികൾ എടുത്തിട്ട് അതിൽ പെർഫോം ചെയ്യുന്ന പ്ലേസിൻ്റെ ഒരു പ്ലെയർ ഓഫ് തേക്കാണ് നമുക്ക് ഈ വീക്ക് അവൈ അവൈലബിൾ ആയിരിക്കുന്നത് അതിലങ്ങനെ വലിയ സീം പ്ലേഴ്സൊന്നും പറയാനില്ല ടോപ്പ് ആയിട്ടുള്ളത് നമ്മുടെ ഫ്ലോറിയ റിട്ട്സ് ആണ് ഈ ഒരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈഡർ പോസ്റ്റിൽ ഏറ്റവും പക്കാട്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണ് പുള്ളിയുടെ ബേസ് കാട് അവിടെ അടക്കേണ്ട പക്ഷേ ആ ഒരു ടീമിനും ലീഗിനും ഇല്ലാത്തതുകൊണ്ടൊക്കെ തന്നെ ഫ്രീ ഏജൻ്റ് ആയിട്ട് നമുക്ക് ലൈവ് അപ്ഡേറ്റ് ഒന്നും ഈ ഒരു കാർഡിന് കിട്ടണതല്ല അല്ലാണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കാർഡുകളുടെ ചാൻസും വളരെ കുറവാണ് അങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു പ്ലെയർ ഓഫ് തേക്ക് ഒന്നാല് ജർമ്മനിയിൽ ആ ഫസ്റ്റിനെല്ലോ കുറേ നിങ്ങളൊക്കെ അടിച്ചു കൊണ്ടൊക്കെ തന്നെ വന്ന ഒരു കാർഡാണ് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൾ പ്ലെയർ പ്ലേസിലാണ് ഈ ഒരു പോസ്റ്റലൊക്കെ നിങ്ങൾക്ക് കളിപ്പിക്കുക പൊസ്റ്റം പോസ്റ്റോടുത്തൊക്കെ ഇഷ്ട്രോ പോസ്റ്റിലോട്ട് കളിപ്പിക്കാവുന്നതാണ് അത്യാവശ്യം കോഴിക്കോടുത്തൊരു ആറ്റർട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കറന്റ് റെയിൽ ലൈഫ് ഏറ്റവും വലിയ അടിപൊളി കളിക്കുന്ന പ്ലേസിലൊന്നാണ് ഫ്രിഡ്ജെന്ന് പറയുന്നത് അപ്പോൾ സ്പെഷ്യൽ കാർഡ് വരാൻ വളരെ റിയർ ആണ് അവർക്ക് അങ്ങനെ വരൂല്ല രജിസ് ഒന്നും ഇല്ല അതുകൊണ്ടൊക്കെ തന്നെ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ സ്പിൻ ഒക്കെ ആക്കി എടുക്കാവുന്നതാണ് കുറേവർക്ക് ഫ്രീ സ്പിന്നൊക്കെ ആളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്ലെയറാണ് മെയിൻ മെയിനായിട്ട് എടുത്തൊരാളെ പിന്നെ മാലനുണ്ട് പുള്ളിക്കുന്ന് പറഞ്ഞാൽ സ്പീഡ് ഉണ്ട് പിന്നെ ഒരു എൺപത്തഞ്ച് ഫിനിഷിംഗ് ഓമ ആ ഫിനിഷിങ്ങൊക്കെ ഒരു ഫിങ്ങർ അതിൻ്റെ ടോപ്പാണ് അങ്ങനത്തെ കുറച്ച് അട്ടവിടെ വിട്ടൊക്കെ അങ്ങനത്തെ കുറച്ച് അട്ടവിട്ടൊക്കെ ആണ് ഈ മാലൻ എന്ന് പറഞ്ഞ പ്ലെയറിന് വന്നെ പിന്നെ എക്സ്റ്റഡ് അത് ആ ജോൺസെന്ന് പറഞ്ഞാൽ സി എഫ് ആണ് പുള്ളി ഒരു ഡീപ്പ് ലൈൻ ഫോർഡാണ് ആളുടെ പ്ലെയിൻസിലൊക്കെ വന്നത് അതല്ലാണ്ട് നമ്മുടെ അർജന്റീനയുടെ ലോസൽസോടെ ഒരു കാർഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെൽസൺ സമയം ഉണ്ട് പിന്നെ ഒരു ഈ ബൂസ്റ്റർ ഉണ്ട് നമുക്ക് മോളെ ബ്രിഡ്സിന് മാത്രം ബൂസ്റ്റർ ബൂസ്റ്ററുള്ളൂ വേറെ ബൂസ്റ്റർ അടി കറണ രണ്ട് പ്ലേഴ്സിനാണ് കൊണ്ടെങ്കിൽ കൊടുത്തേക്കണേ അവർ പേ കുറച്ച് റേറ്റിംഗ് ഉള്ള മോളെ പ്ലേയേഴ്സിന് കൊടുത്ത് വരുന്നത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാർഡൊന്നേക്കണം നമുക്ക് വലിയ ടോപ്പ് എന്ന് പറയുന്നത് ബ്രിഡ്സ് കൊള്ളാം അത് എടുത്ത് കിട്ടിയവരൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ റൊപ്പിൻസ് ഒക്കെ പറയാം അങ്ങനത്തെ ഒരു പാക്കാണ് പ്ലെയർ ഓഫ് സീല പാക്കാണ് നമുക്ക് ഈ വീക്ക് അവൈലബിൾ ആയിക്കണം വേറൊന്നും അങ്ങനെ നമുക്ക് വന്നിട്ടൊന്നുമില്ല അപ്പോൾ നല്ല ലാസ്റ്റ് വീക്ക് ഒരു അപ്ഡേറ്റ് വന്ന് അതിൻ്റെ ക്യാമ്പയിനിങ്ങ് റൺ കൊണ്ടിരിക്കണ എൻ്റെ ഇടയിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറയുന്നത് തന്നെ കൊണ്ടുവരാൻ ചാൻസ് ഒന്നുമില്ല പിന്നോട് നമ്മുടെ മണ്ടേയിലത്തെ പാക്കെന്ന് പറയാം മണ്ടേ ഒരു ഇപ്പോൾ കറലി ആഡ് ചെയ്തിട്ടേക്കുന്നത് നമ്മുടെ ഇറ്റാലിയൻ ഇറ്റാലിയുടെ അറ്റാക്കേഴ്സാണെന്ന് വെച്ചാൽ ഇറ്റാലിയെ കളിക്കണമെങ്കിലും അറ്റാക്കേഴ്സ് എ എം എഫ് റൈറ്റിംഗ് ലെഫ്റ്റിംഗ് സി എഫ് എസ് എസ് ആ ഒരു പൊസ്റ്റിനിന് കളിക്കണം എപ്പിക് ബൂസ്റ്റേഴ്സ് ആയിരിക്കും മണ്ടേ വരാൻ പോകുന്നത് അപ്പോൾ ഈ റീസൻ്റ് ആഡ് ഒക്കെ പ്ലേഴ്സൊക്കെ നോക്കാനാണെങ്കിൽ നമ്മുടെ ബഡ് ആ ഒരു പ്ലെയർ എ എം എഫ് കാർഡാണ് നമ്മുടെ ഗെയിമിനകത്ത് അവർ ആഡ് ചെയ്ത് ഇട്ടേക്കുന്നത് പിന്നെ അതല്ലാണ്ട് നോക്കാൻ ആണെങ്കിൽ ഗ്യാൻസ് എന്ന് പറഞ്ഞാൽ ഒരു സി സി എഫ് ഉണ്ട് പുള്ളിനെ കൊണ്ടിട്ടുണ്ട് പിന്നെ അവിടെ അഡ്രിയാനോ ആൾ ഇറ്റാലിയിൽ സി എഫ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാർഡ് ഇങ്ങനത്തെ ഒരു മൂന്ന് പ്ലേയേഴ്സ് ആഡായി കിടക്കേണ്ടത് അപ്പോൾ ആ ഒരു മൂന്ന് പ്ലേസ് വരാനാണ് ചാൻസ് കൂടുതൽ പിന്നെ പണ്ട് കൊണ്ടിട്ട് കൊണ്ടാത്ത ഒരു കാർഡ് ഒക്കെ റൊണാൾഡീനോണ് ആൾഡ പഴയ കാർഡ് ലിഫ്റ്റിങ് കടപ്പുണ്ട് ഗെയിമിൽ ഇതുവരെ കൊണ്ടുവന്നു നമ്മൾ യൂറോപ്യൻ നെറ്റാഗീസ് കൂട്ടും അറിയിച്ചിട്ടും ഇൻട്രഡ്യൂസ് ചെയ്തില്ല അങ്ങനത്തെ ഒരു നാല് പ്ലേഴ്സ് ഗെയിമിൽ കിടക്കേണ്ട ഓൾറെഡി ഒരു ടീമിൽ അപ്പോൾ ഈ ഒക്കെ അതിൽ മൂന്ന് പ്ലേയേഴ്സ് തന്നെ ഒരു പാക്കായിരിക്കും നമുക്ക് മണ്ടേ അവൈലബിൾ ആകുമ്പോൾ എന്തായാലും വർത്തായിരിക്കും ഇപ്പോൾ റൊണാൾഡീനായിക്കോട്ടെ അഡ്രിയനായിക്കോട്ടെ അവിടെ നെബിൾ ആയിക്കോട്ടെ അവർക്ക് അത്യാവശ്യം നല്ല ടോപ്പ് പ്ലേസ് ഇതൊക്കെ തന്നെയാണ് അഡ്രോടെ ലാസ്റ്റ് കുറച്ച് തന്നെ എന്ന് പറഞ്ഞാൽ ഫിനിഷിങ് അട്രോട്ട് വളരെ കുറവാണ് ഈ ഒരു കസ്റ്റമേഴ്സ് ചെയ്താലും നയൻ്റി അടൂടെ അതിൽ എത്തിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനത്തെ പ്ലേസ് ഒക്കെ ഒരു പാക്കായിരിക്കും നമുക്ക് മൺഡേ അവൈലബിൾ ആകാൻ പോകുന്നത് നമ്മുടെ എപ്പിക്കിൻ്റെ ബോക്സ് സ്റ്റോയിൽ ഇപ്പം ലാസ്റ്റ് ആൾ നമുക്കൊരു ലൈഫ് സ്ട്രീമിങ് ആളൊക്കെ വന്നിട്ടുണ്ടായി അതിനകത്ത് അത് കണ്ടുകഴിഞ്ഞൊരു അഞ്ഞൂറ് ഈ ഫുട്ബോൾ പോയിന്റ്സ് ഒക്കെ കിട്ടും അതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ കാണാവശ്യം ഒന്നും ഇല്ലാതെ ഉള്ളൂ അഞ്ഞൂറ് ഈ ഫുട്ബോൾ പോയിന്റ്സ് ഒരു ലൈവ് അവർ അത്രയും നല്ല മെയിൻ എടുത്തു അപ്പോൾ കുറച്ചും കൂടി ഒരുപാട് ആയിട്ട് തന്നുകൂടെ അഞ്ഞൂറ് ഈ ഫുട് പോയിൻസ് തന്നിട്ടുണ്ട് അതിന് നമുക്ക് എടുക്കാൻ പ്ലേഴ്സും ഇല്ല ഡ്രസ് ആണ് നടത്തിട്ടുണ്ടല്ലോ നമുക്ക് അതിലുള്ള പ്ലെയർ ഒന്നും ആഡ് ആഡാവണില്ല ഒരു ചത്തു കിടക്കുകയാണ് നമ്മുടെ ഷോപ്പിംഗ് ആളൊക്കെ അപ്പോൾ അതൊക്കെയാണ് ഇനി ഒക്കെ മിനിറ്റ് വന്നേക്കണം നമുക്ക് കാര്യമായിട്ടുള്ള പുതിയ ഡിഷൻസ് ഒന്നുമില്ല അതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉള്ളു ഒരു പാക്ക് പാക്കതാണ് വന്നത് അപ്പോൾ എന്താണ് ആ ബ്ലൂ ബ്ലൂരുവില കാർഡ്സ് എല്ലാം കളക്ട് ചെയ്യാൻ പറ്റും അതൊക്കെ കളിച്ച് എന്തായാലും എടുക്കാൻ നോക്കും അപ്പോൾ എനിക്കുള്ള റാഷ് റോഡ് ഉണ്ട് റഷ്ട്രോൺ തന്നെ കറക്റ്റ് കിട്ടിയ അത് നല്ല പെർഫോമൻസ് ആണ് വന്നപ്പോൾ എന്തെങ്കിലും പ്ലേസിൻ്റെ റിവ്യൂ ഒക്കെ ആണ് ചെയ്യുക പിന്നെ എല്ലാവരും കമ്പനി ഇട്ട പോലെ ക്ലാസ്സിൽ അട്ടൻഡൻ ചെയ്യും കസ്റ്റം ഫോർമേഷൻസിൻ്റെ വീഡിയോ ഒക്കെ എന്തായാലും ഈ ഇവയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ പിന്നെ എന്തായാലും പറയാ അടുത്തേക്ക് കാണാം ഓക്കെ